മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇത് റിയാസ് ഉച്ചാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ 15 മുതൽ 21 വരെ കനകക്കുന്ന് ട്രിവാൻഡ്രം. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തലസ്ഥാനത്ത് നമ്മുടെ പ്രധാന ഒരു നഗരിയിലാണ്, കവടിയാറാണുള്ളത്. അപ്പം ഇവിടെ നമുക്കറിയാം, എന്തൊരു പരിപാടി വന്നാലും ഇവിടെ നിറയെ ഫ്ലെക്സ് ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് ഇതുവഴി നടന്നു പോയപ്പോൾ ഒരു ഫ്ലെക്സ് എൻ്റെ കണ്ണിൽപ്പെട്ടു. അതെനിക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ തോന്നി കേട്ടോ. അതുകൊണ്ട് ആ ഫ്ലെക്സ് എന്താണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. അപ്പോൾ അതെന്താണെന്ന് അറിയണ്ടേ? ആദ്യമേ പറയാം, കേട്ടാൽ ചിരിക്കല്ലേ മാഷേ. അപ്പോൾ എന്താണ് ഈ ഒരു ഫ്ലെക്സ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നിശാഗന്ധി നടക്കുന്ന ഒരു പരിപാടിയുടെ ഒരു ഫ്ലെക്സാണത്. ഒരു ഡാൻസ് പ്രോഗ്രാമാണ് സംഭവം. പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്ന, വലുതായിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകനും മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെയും ചിത്രമാണ്. സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണോ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അത് കാരണമുണ്ട്, മറ്റൊന്നല്ല, ഇതിനകത്ത് അന്നേ ദിവസം അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകുന്ന, നൃത്തം ചെയ്യാൻ പോകുന്ന ഒരാളുടെ പോലും പേരോ ചിത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല. മറിച്ച് കൊടുത്തിരിക്കുന്നതാണെങ്കിലോ മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിൻ്റെയും ചിത്രവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചിന്തിക്കും? ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണോ നൃത്തം ചെയ്യാന്നല്ലേ. തെറ്റ് പറയാൻ പറ്റുമോ? അതെ, നിങ്ങൾ തന്നെ ഒന്ന് പറ. അവിടെ ഡാൻസ് കളിക്കുന്ന ആരുടെയെങ്കിലും ചിത്രം ഇതിൻ്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട്, ഈയിടെയല്ല, കുറച്ചധികം കാലമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ മറ്റ് മന്ത്രിമാരുടെയും, പിന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെയും, എവിടെ സ്ഥലം കിട്ടുമോ അവിടെ അവരൊക്കെ അവരുടെ ചിത്രങ്ങൾ അങ്ങനെ വയ്ക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്രം കൊണ്ടുവരുന്ന നല്ല നല്ല പദ്ധതികൾ, ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന വികസന പദ്ധതികളായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഏതൊരു വികസന പദ്ധതി ആയിക്കോട്ടെ, അവിടെയൊക്കെ നല്ല തെളിഞ്ഞിരിക്കുന്നത് ആരുടെ ചിത്രങ്ങളാണ് എന്ന് നമുക്കറിയാമല്ലോ. ആരുടേതാണ്? നമ്മുടേത്. ഇവിടെ കണ്ട പോലെ ഒരറ്റത്ത് നമ്മുടെ മുഖ്യമന്ത്രിയും കാണും, ഒരറ്റത്ത് അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ചിത്രവും കാണും. ഇനി നമ്മുടെ തിരുവനന്തപുരത്തായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, കേരളത്തിൽ എവിടെയായിരുന്നാലും എന്ത് പരിപാടി നടന്നാലും, അതിനെ കേന്ദ്രം നടത്തുന്ന പരിപാടിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, ഒരറ്റത്ത് നമ്മുടെ മുഖ്യനും മറ്റൊരറ്റത്ത് നമ്മുടെ മുഹമ്മദ് റിയാസും ഉണ്ടാവും. അത് നിർബന്ധം. അപ്പോൾ ശരി, വീണ്ടും കാണാം.